بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، أما بعد. رياض الصالحين 521. وعنه قال سيدنا أبو هريرة رضي الله تعالى عنه برنو أتى النبي صلى الله عليه وسلم رجل أعمى കണ്ണുകാണാത്ത ഒരു പുരുഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ലൈസ ലി ഖാഇദുൻ യഖൂദുനി ഇലൽ മസ്ജിദി, മസ്ജിദിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുപോവാൻ ഒരു ഖാഇദ്, ഒരു വ്യക്തി എനിക്കില്ല, കൈപിടിച്ചു കൊണ്ടുപോകുന്നൊരു വ്യക്തി എനിക്കില്ല. അങ്ങനെ ഫസഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുറഖിസ ലഹു ഫയുസല്ലിയ ഫീ ബൈത്തിഹി, മസ്ജിദിലേക്ക് ജമാഅത്തിന് വേണ്ടി വരുന്ന ആ ഒരു കാര്യം അതിൽ വിട്ടുവീഴ്ച നൽകാനും വിടുതി നൽകാനും വീട്ടിൽ വെച്ച് നിസ്കരിക്കാനും അദ്ദേഹം നബി തങ്ങളോട് ചോദിച്ചു. ഫറഹസ ലഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വിടുതി നൽകി, ആ വിഷയത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ നിസ്കരിക്കാം. ഫലമ്മാവല്ല, അങ്ങനെ അയാളത് കേട്ട് തിരിഞ്ഞു നടന്നപ്പോൾ ദഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു. ഫഖാലഹു, എന്നിട്ട് ചോദിച്ചു, ഹൽ തസ്മഉ നിദാഅ ബിസ്സലാ, നിസ്കാരത്തിന് വേണ്ടിയുള്ള വിളി നീ കേൾക്കുന്നുണ്ടോ? ഖാല നഅം, അതേ ഉണ്ട്. ഖാല, അപ്പം പറഞ്ഞു, ഫഅജിബ്, എന്നാൽ നീ ഉത്തരം ചെയ്യണം, മസ്ജിദിലേക്ക് വരണം. റവാഹു മുസ്ലിം. അപ്പം അന്ധനായൊരു വ്യക്തി അദ്ദേഹത്തിന് മസ്ജിദിലേക്ക് വരാനുള്ള പ്രയാസം കാരണം വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ അനുവാദം ചോദിച്ചു വന്നതാണ്. അപ്പോഴാണ് മറുപടി, ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ ആ ബാങ്കിന് ഉത്തരം ചെയ്യണം, പ്രയാസം സഹിച്ചുകൊണ്ടും മസ്ജിദിലേക്ക് വന്ന് ആ ജമാഅത്തിന് പങ്കെടുക്കണം. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ശ്രേഷ്ഠ കർമ്മം എന്നർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വിടുതി നൽകി ജമാഅത്തിന് വേണ്ടി വരാൻ നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ പ്രയാസമുണ്ടെങ്കിലും, ഇത്തരം കഠിനമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഒരു സമ്പൂർണ്ണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മസ്ജിദിലേക്ക് മനസ്സ് എപ്പോഴും ഓടുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തിന് അവൻ പോയിരിക്കും, പോയിരിക്കണം എന്നാണ് ജേസ് പഠിപ്പിക്കുന്നത്. വൻ അബ്ദുല്ലാഹി വക്കീല അംറു ബ്നു ഖൈസ് അൽ മഅറൂഫ് ബിബ്നി ഉമ്മി മക്തൂം അൽ മുഅദ്ദിനി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി തങ്ങളുടെ മുഅദ്ദിനായ അബ്ദുല്ലാഹി ബ്നു ഉമ്മി മക്തൂം അദ്ദേഹത്തെ തൊട്ടാണ് റിപ്പോർട്ട്. അന്നഹുക്കാർ അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നൽ മദീനത്ത് കസീറത്തുൽ ഹവാമി വസ്സിബായി, മദീനയിൽ ഈ സമയത്ത് ധാരാളം ഇഴജീവികളും ഹിംസ ജന്തുക്കളും ഉണ്ട്. പാമ്പ് തേട് പോലെയുള്ള ഹവാം ഇഴജീവികൾ, വിഷലിപ്തമായ ഉപദ്രവകാരികളായ, സിബ എന്ന് പറഞ്ഞാൽ ചെന്നായ പോലെയുള്ള ഹിംസ്രജീവികൾ. അതിൻ്റെ അർത്ഥം മസ്ജിദിലേക്ക് വരാൻ പ്രയാസമുണ്ട് എന്നാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തസ്മഉ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് നീ കേൾക്കുന്നുണ്ടെങ്കിൽ ഫഹയ്യഹലൻ, എന്നാൽ വരണം, മസ്ജിദിലേക്ക് വരണം. റവാഹു അബൂ ദാവൂദ് ബിഇസ്നാദിൻ ഹസനിൻ. അപ്പോൾ വഴികളിൽ ഇത്തരം ക്ഷുദ്രജീവികളുണ്ടെങ്കിൽ പോലും ജമാഅത്ത് ഒഴിവാക്കരുത് എന്നു തന്നെയാണ്. കാരണം മദീനത്തെ പള്ളിയാണ്, അതിൻ്റെ ഇമാമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ആള് അബ്ദുല്ലാഹി ബിൻ മക്തൂം തങ്ങളുമാണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ ശ്രേഷ്ഠത ലഭിക്കുന്നതിന് വേണ്ടി എന്തു ത്യാഗവും സഹിക്കണം എന്ന്
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു. ഇവിടെയാണ് ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഒഴിവൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന നമ്മുടെയൊക്കെ വളരെ ദയനീയത പ്രകടമാകുന്നത്. അതുകൊണ്ട് ജമാഅത്ത് അത് പള്ളിയിൽ പോയിട്ട് തന്നെ നിർവഹിക്കാൻ ശ്രമിക്കാം. അഥവാ മസ്ജിദിൽ പോകാൻ പ്രയാസമുണ്ടെങ്കിലും ജമാഅത്തായിട്ട് തന്നെ ഫർള നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.